യുഎസിൽ അതിവേഗം പടർന്ന് XBB 1.5 വകഭേദം, മരണനിരക്ക് വർദ്ധിക്കുന്നു. കോവിഡിന്റെ ഏറ്റവും പ്രബലമായ സബ് വേരിയന്റ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പകരുന്നത് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ മരിയ വാൻ ഖെർക്കോ. 29 രാജ്യങ്ങളിൽ XBB 1.5 എന്ന ഒമിക്രോൺ സബ് വേരിയന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ വ്യാപനത്തെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഖെർക്കോ പറഞ്ഞു. യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യുഎസിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് XBB 1.5 വേരിയന്റുകൾ അതിവേഗം പടരുന്നു. വൈറസ് പ്രചരിക്കുകയും കൂടുതൽ സാധാരണമാവുകയും ചെയ്യുന്നതിനാൽ ഭാവിയിൽ മ്യൂട്ടേഷനുകൾക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് എന്നും വിദഗ്ധർ ആശങ്കപ്പെടുന്നു. ഈ സബ് വേരിയന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിലയിരുത്തൽ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ഖെർക്കോ പ്രതീക്ഷിക്കുന്നു. നിലവിലെ നിരക്കിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും യുഎസിൽ XBB 1.5 അണുബാധകൾ ഇരട്ടിയാകുന്നു. യുഎസ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ കണക്കനുസരിച്ച് യുഎസിലെ ഏകദേശം 40% COVID-19 കേസുകളും XBB 1.5 സബ് വേരിയന്റ് ആണ്. മരണങ്ങളിൽ 15% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതേസമയം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടന. കോവിഡ് പ്രതിരോധത്തിനായി ചൈനയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്നും സംഘടന അറിയിച്ചു. രോഗവ്യാപനം, രോഗികളെ പ്രവേശിപ്പിച്ച ആശുപത്രികൾ, തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗികൾ, ഇതുവരെയുള്ള കോവിഡ് മരണങ്ങൾ എന്നീ വിവരങ്ങൾ കൈമാറണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു. ചൈനയിൽ വാക്സിൻ സ്വീകരിച്ചവരുടെ കൃത്യമായ കണക്കുകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ആഗോളതലത്തിൽ കോവിഡ് വ്യാപനം തടയുന്നതിന് ഈ വിവരങ്ങൾ സഹായിച്ചേക്കാമെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പല രാജ്യങ്ങളും ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ, യുഎസ്, സ്പെയിൻ, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഇറ്റലി, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കോവിഡ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഒമിക്രോണിന്റെ ഉപവകഭേദമായ BF7 ചൈനയിൽ സ്ഥിരീകരിച്ചു. പിന്നാലെ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലും പുതിയ വകഭേദം സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.